സിംബു സോണി, ഞാൻ അനു സോണി. ഇന്ന് നമ്മുടെ ബൊട്ടിക് ടിപ്സിലെ 37-ാമത്തെ പാർട്ട് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബീഡ്സ് എംബ്രോയിഡറി ആണ്. ബീഡ്സ് എംബ്രോയിഡറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, അതായത് ഈ ബീഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഈ ഡിവൈസ് നമുക്ക് ഏത് മെഷീനിലാണ്, അതായത് രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് എംബ്രോയിഡറിയുടെ കാര്യത്തിൽ, സിംഗിൾ നീഡിൽ മെഷീനും മൾട്ടി നീഡിൽ മെഷീനും ഉണ്ട്. അപ്പൊ ഏതിലാണ് നമുക്ക് ഈ ബീഡ്സിന്റെ ഡിവൈസ് അറ്റാച്ച് ചെയ്യാൻ പറ്റാന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് മൾട്ടി നീഡിൽ മെഷീനിൽ മാത്രമേ ഈ ഡിവൈസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു മൾട്ടി നീഡിൽ മെഷീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഓൾമോസ്റ്റ് എല്ലാ മൾട്ടി നീഡിൽ മെഷീനുകളും നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് ചൈന പോലത്തുള്ള രാജ്യങ്ങളിലാണ്. അപ്പം ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈനയിൽനിന്നാണ്. നിങ്ങളൊരു കമ്പനിയുടെ പേര്, നിങ്ങൾ ഒരു മൾട്ടി നീഡിൽ മെഷീൻ്റെ ഒരു പേര് നിങ്ങൾ കാണുമ്പോൾ, അതായത് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഇത് നിങ്ങളത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതായത് ആ അവരെ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ നമ്പർ, അതായത് അതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മൾട്ടി നീഡിൽ മെഷീൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ എൻക്വയറി ചെയ്യണം. അപ്പം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് അവരോട് ചോദിക്കണം. അപ്പം അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂടുതലായിട്ട് മിക്കവാറും വീഡിയോസിൽ ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ഇത് ഒന്നും കൂടി ആവർത്തിച്ച് പറയണത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഒരുപാട് പേര് ഇതുപോലെ നമ്മൾ ജെനുവിൻ അല്ലാത്ത മെഷീൻസ് വാങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ബീഡ്സ് പോലുള്ള ഡിവൈസസ് നമ്മൾ വെക്കുമ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ എടുത്ത് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാത്തിനും, അതിപ്പോൾ ഒരു എംബ്രോയിഡറി മെഷീനായാലും എല്ലാത്തിനും ഏതൊരു ഡിവൈസിനായാലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ അതിന് ഓരോ ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് വിൻഡോസ്, അതുപോലെ മാക്കിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലിനക്സ്, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എംബ്രോയിഡറി മെഷീനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ദഹോ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പല ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ തജിമ മെഷീൻസിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജെനോമിയുടെ മെഷീനും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് ജെനുവിൻ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിങ്ങൾക്ക് നമുക്ക് പറയാവുന്നതുള്ള ദഹോ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഈ ഇത്രയും എന്താ പോപ്പുലർ ആയിട്ടും ഇത്രയും നല്ല അപ്ഡേറ്റ്സും എല്ലാം വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ വരെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളത് എന്തോ ഒരു ജെനുവിൻ ആണ്, അത് എന്തോ ഒരു ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അത് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്കൊരു ക്രാക്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ, ഇപ്പോൾ അത് ആ മെഷീൻ അത്രയും ജെനുവിൻ അല്ല എന്നുണ്ടെങ്കിൽ, ആ കമ്പനി അത്രയും ജെനുവിൻ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ജെനുവിൻ ആയിരിക്കില്ല. അത് ചിലപ്പോൾ ക്രാക്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ക്രാക്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്താ പറയുക, അത് സോഫ്റ്റ്വെയർ, അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ലൈസൻസ്ഡ് ആയിരിക്കില്ല, അതാണ് ക്രാക്ഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതല്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെഷീൻ കുറച്ചാൾ കഴിയുമ്പോഴേക്കും സ്റ്റോപ്പാവും, അതിൻ്റെ ഫങ്ഷൻ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സ്റ്റോപ്പാവും. അപ്പൊ നിങ്ങളൊന്നും ചെയ്തി, നിങ്ങൾ ഇത്രയും ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും എടുത്ത് പറയണത്. കാരണം എന്ത്, പിന്നെ അതുപോലെ തന്നെ എന്തൊരു ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നല്ല ആഴത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിത് വാങ്ങിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് വേണം നമ്മൾ ഇത് വാങ്ങിക്കണമെങ്കിൽ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു മെഷീനായാലും എന്ത് സംഭവമായാലും ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ജെനുവിനിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിസൈനിനെ കുറിച്ച് പറയാം, ഈ മെഷീനിനെ കുറിച്ച് നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്ന മെഷീൻ വന്നിട്ട് തായ്സാങ് എംബ്രോന്റെ പേളെന്ന് പറയുന്ന ബ്രാൻഡാണ് അല്ലേ. അപ്പൊ ഇതിലിപ്പോ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്ന മെഷീനിൽ ശരിക്കും പറഞ്ഞ ഡിവൈസസ് വരുന്നത് ഒരെണ്ണം ഡുവൽ ബീഡ്സിന്റെ ഡിവൈസ് വരുന്നത്. ഈ മെഷീൻ ഇപ്പൊ കാണിക്കുന്ന ഈ മെഷീൻ ഡുവൽ ബീഡ്സ് ആണ്. പിന്നെ നമുക്കൊരു ഡിവൈസ് വരുന്നത് കോഡിങ്ങിന്റെ ഡിവൈസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷെനൈൽ എംബ്രോയിഡറിയുടെ ഒരു ഡിവൈസ് വരുന്നത്. അപ്പൊ ഷെനൈലും കോഡിങ്ങും അങ്ങനത്തെ
അതുപോലെ കുറെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൾട്ടിമീഡിയ മെഷീന് പലതരത്തിലുള്ള ഡിവൈസുകൾ വരുന്നുണ്ട് കേട്ടോ. സീക്വൻസിന്റെ ഡിവൈസ് വരുന്നുണ്ട്, പിന്നെ ഷെനൈല് വരുന്നുണ്ട്, അതേപോലെ കോഡിംഗ് വരുന്നുണ്ട്. ഇപ്പൊ ബീഡ്സ് അല്ലെ, സിംഗിൾ ബീഡ്സ്, ഡുവൽ ബീഡ്സ് രണ്ട് ബീഡ്സ് വരുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വിവരിച്ചു തരാം കേട്ടോ. അതൊക്കെ വേറെ, അതായത് ഒറ്റ വീഡിയോയിൽ അത് ഒതുക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതിനിടയിൽ നിങ്ങൾക്ക് വേറെ ഡിവൈസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അതുകൂടാണ് ഞങ്ങൾ അടുത്ത കുറച്ച് വീഡിയോസിൽ ഓരോ ഡിവൈസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞങ്ങളിപ്പോ കാണിക്കാൻ പോകുന്ന ഈ മെഷീന്റെ സൈസ് വന്നിട്ട് 500x1200mm ആണ്. ഇതിൽ മൂന്ന് ഡിവൈസ് ആണ് ഈ മെഷീനിൽ ഉള്ളത്, അതായത് ഷെനൈലും പിന്നെ ബീഡ്സ്, പിന്നെ അതും ഡുവൽ ബീഡ്സ് ആണ്. ഡുവൽ ബീഡ്സും ഷെനൈലും അതേപോലെ കോഡിങ്ങും, ഇങ്ങനെ മൂന്ന് ഡിവൈസസ് ആണ് നമുക്ക് ഈ ഒരു മെഷീനിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയി കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പല ഡിവൈസസ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വേറെ വീഡിയോസിൽ പറയാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പോ ബീഡ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണ് കേട്ടോ ഡിവൈസിൽ വരുന്നത്, അതായത് സിംഗിൾ ബീഡ്സും വരുന്നുണ്ട്, ഡുവൽ ബീഡ്സും വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ സിംഗിൾ ബീഡ്സിൽ നമുക്ക് ഒരു ടൈപ്പ് ബീഡ്സ് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് ഒരു 4mm 2mm ഉള്ള ബീഡ്സ് ആണെങ്കിൽ നമുക്ക് ഒരു, അതായത് ഇപ്പൊ 2mm മാത്രമാണ് നമുക്ക് അതിലിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 4mm മാത്രമാണ് അതിലിടാൻ സാധിക്കുള്ളൂ. ഇതായത് ഒരു പോട്ടാണ് ഇതിന് വരുന്നത്. അപ്പൊ പോട്ടിലാണ് നമ്മൾ ബീഡ്സ് ഇടുന്നത്. അതെ. അപ്പൊ ഇതിൽ സിംഗിൾ ബീഡ്സിൽ വരുമ്പോൾ ഒരു ടൈപ്പ് ബീഡ്സ് മാത്രം, ഒരു പോട്ട് മാത്രമേ ഉണ്ടാവും. അതെ, ഒരു പോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ പോട്ടിൽ ഒരു ടൈപ്പ് ബീഡ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഡുവൽ ബീഡ്സിലാണെങ്കിൽ, ഡുവൽ ബീഡ്സിന്റെ ഡിവൈസിലാണെങ്കിൽ നമുക്ക് രണ്ട് പോട്ട് ഉണ്ടാവും. അപ്പൊ രണ്ട് ടൈപ്പ് ബീഡ്സ് നിങ്ങൾക്ക് ഇടാം, അതായത് 2mm ഒരു പോട്ടില്, 4mm ഒരു പോട്ടില്, അങ്ങനെ നമുക്ക് ഇടാനായിട്ട് പറ്റും. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് പോട്ടിലും രണ്ട് സൈസ് നമ്മൾ ഇട്ടു. പക്ഷെ ഇതിലെല്ലാം ഉപരി ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഡിസൈനിങ് പക്കയായിട്ട് അതുപോലെ ചെയ്താൽ മാത്രമാണ് ഈ രണ്ട് പിന്നെ പോട്ടൊന്നും കറക്റ്റ് ആയിട്ടുള്ള 2mm 4mm ഉള്ള ബീഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് ഈ 2mm 4mm ബീഡ്സ് നമ്മൾ ഇട്ടത് എങ്ങനെ വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് വരാം. അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് 2mm ബീഡ്സ് കഴിഞ്ഞതിന് ശേഷം, ഇനി അടുത്തത് രണ്ട് 2mm ബീഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 4mm ബീഡ്സ് വേണമെങ്കിൽ അത് ഡുവൽ ബീഡ്സിന്റെ മെഷീനിൽ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ മറ്റേത് ഒരു ടൈപ്പ് ബീഡ്സ് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതായത് ശരിക്കും നിങ്ങൾക്കത് ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ 2mm എന്ന് പറഞ്ഞാൽ ചെറിയ മുത്തുകളായിരിക്കുള്ളൂ. എന്നാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് ബീഡ്സ്, അതായത് പിന്നെ നീളത്തിലുള്ള ബീഡ്സ് അതായിരിക്കും തൊട്ടടുത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസൈനിങ് എല്ലാം സോഫ്റ്റ്വെയറിൽ മുമ്പേ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ ഡുവൽ ബീഡ്സിന് മെഷീനിൽ ഒരു ടൈപ്പ് ബീഡ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും സാധിക്കും, അതും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ബീഡ്സ് ഇടണ്ട, ഒരു ടൈപ്പ് ഇട്ടാൽ മതി, അങ്ങനെ വേണമെങ്കിലും സാധിക്കും. അതെ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഡുവൽ ബീഡ്സിന്റെ മെഷീനിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇനി അത് വേണ്ട നിങ്ങൾക്ക് സിംഗിൾ ബീഡ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കുഴപ്പമില്ല. ഇപ്പൊ ബീഡ്സിന്റെ എംബ്രോയിഡറി ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു വെഡിങ് അല്ല, ബീഡ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു ബൊട്ടിക്ക് എന്ന് പറയുന്നത് കസ്റ്റം ഡിസൈനിങ് ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ബൊട്ടിക്കിൽ നമുക്ക് എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനമുള്ള ഒരു എംബ്രോയിഡറി ആണ് ബീഡ്സ് എംബ്രോയിഡറി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് കൂടുതലും ഒരു പാർട്ടി വെയർ ആണ്. ബീഡ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടി വെയർ എംബ്രോയിഡറി ആണ്. ഇപ്പം ബ്രൈഡലിനാണെങ്കിൽ നമ്മൾ ഗൗണ്, ലാച്ച, പിന്നെ അതുപോലെ ഫ്രോക്ക്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നണ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഈ സമയങ്ങളിൽ എല്ലാവരും വൈകിട്ടാണ്, ഒരു മാരേജ് വരെ ഇപ്പം വൈകിട്ടാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബീഡ്സിൻ്റെ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. ബീഡ്സ് മാത്രമല്ല കേട്ടോ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കോഡിങ് സീക്വൻ അതിനെല്ലാം കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് നമ്മൾ ചെയ്യാം. എന്നാലും ഈ ഒരു ഡിവൈസ് വെച്ചിട്ടുള്ള ഓരോ വർക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ബൊട്ടിക്കിൽ വരുമാനം കിട്ടുന്ന ഒരു എംബ്രോയിഡറി ആണ് ബീഡ്സ് എംബ്രോയിഡറി. അതായത് ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നമ്മളൊരു വെഡിങ് ഒരു ഗൗണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്ന നമുക്കൊരു ബീഡ്സിന്റെ എംബ്രോയിഡറി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് എല്ലാവരും മിക്കവാറും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബീഡ്സ് തന്നെയായിരിക്കും.
വേറെ എംബ്രോയിഡറി പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും, സീക്വൻസ് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും, എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളൊരു പൊതുവായിട്ട് പറയാണ്, ബീഡ്സ് എംബ്രോയിഡറി കുറേ പേര് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ശരിക്കും ബീഡ്സ് എന്ന് പറയണത് നമ്മൾ ഈ ഹാൻഡ് വർക്ക് പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമാണ് ബീഡ്സിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതും സമയം ഒരുപാട് എടുക്കും നമുക്ക് ബീഡ്സ് ചെയ്യുമ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളിടുന്ന കെട്ടുകൾ, അതായത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ കെട്ടുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബീഡ്സ് ഒക്കെ ഇങ്ങനെ വിട്ടുപോരും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതെ, നമുക്കൊരു എക്സ്പീരിയൻസ് വേണം, ആ ഒരു ഇത് വേണം. പക്ഷെ അതേസമയം നമുക്ക് ഈ ഒരു മെഷീനിലാണെങ്കിൽ ഈ ഒരു ബീഡ്സ് എത്ര സ്പീഡായിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി നടക്കണെന്നുള്ളത് ശരിക്കും ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം. അതായത് ശരിക്കും പറഞ്ഞാൽ എത്ര സ്പീഡായിട്ട് ഒരു ഇത് നടക്കണത് അല്ലേ. സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു സാധാരണ ഒരു എംബ്രോയിഡറി നമ്മൾ ചെയ്യണത് ഒരു മിനിമം സ്പീഡ് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പൊ ഏതൊരു എംബ്രോയിഡറി ചെയ്യുമ്പോഴും ഒരു മിനിറ്റിൽ ഇത്ര സ്റ്റിച്ചസ് എന്നുണ്ട്. അതായത് ഇപ്പോ ഉദാഹരണം പറയാം, നമുക്കൊരു 200 സ്റ്റിച്ച് ഒരു മിനിറ്റിൽ തൊട്ട് 1200 സ്റ്റിച്ച് വരെ ഒരു മിനിറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം മെഷീനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു പാർട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 600 പെർ മിനിറ്റ് ആണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു 600 സ്റ്റിച്ച് ഒരു മിനിറ്റിൽ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയാണ്? 10 സ്റ്റിച്ച് ഒരു സെക്കൻഡിൽ എംബ്രോയിഡറി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളത് ചിന്തിക്കണം ശരിക്കും. അപ്പം നമ്മൾ ഒരു ആ ബീഡ്സ് നമ്മൾ ആ ഒരു സ്പീഡിലാണ് ഇതിന്റെ ഡിസൈനിങ് പോണത്. അതെ, അതായത് അപ്പൊ നമ്മൾ ഈ എംബ്രോയിഡറി അടിക്കുന്നതിന് അടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ബീഡ്സ് നമ്മൾ സെയിം ആ രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 10 സ്റ്റിച്ച് ഒരു സെക്കൻഡിൽ നമ്മൾ ഇത് ബീഡ്സ് എങ്ങനെയാവും, ബീഡ്സ് എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ്. അതായത് ഇപ്പോ നമുക്ക് ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയർ ഭയങ്കര അത്യാവശ്യമാണ്. നമുക്കിതൊരു സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് നമുക്ക്, അതായത് നിങ്ങൾക്ക് നമ്മൾ ബീഡ്സ് ഒരു അലൈൻമെൻറ്റിലാണ് പോകുന്നത്. അതായത് നിങ്ങളെ ബീഡ്സ് എംബ്രോയിഡറി നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷൻ വേണം. നമ്മൾ സാധാരണ എംബ്രോയിഡറി ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ, പക്ഷെ ബീഡ്സ് തന്നെ പ്രത്യേകിച്ച് അത് വരുന്നതിന് ഒരു അലൈൻമെൻറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡിസൈൻ വരണമല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു അലൈൻമെന്റ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ തന്നെ അത് എന്തായാലും പഠിക്കണം. അപ്പൊ ബീഡ്സിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ എന്തായാലും അത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് ഒരാളുടെ നിന്ന് ചെയ്ത് കിട്ടിക്കൂടെ, അതായത് ഡിസൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എല്ലാവരും. ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ബീഡ്സിന്റെ ഡിസൈൻ നിങ്ങൾ വാങ്ങിയെന്ന് വിചാരിക്കുക, അതായത് ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, നിങ്ങൾ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മെഷീൻ നിങ്ങൾക്കേ അറിയൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ മൈൻഡിലാണുള്ളത്. അതായത് നമ്മൾ എത്ര ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ മൈൻഡിലായിരിക്കും എങ്ങനെയാണ് ഡിസൈൻ വേണ്ടതെന്ന് വരിക അല്ലേ. അത് അതായത് ഒരു ഒന്നാമത്തെ കാര്യം ഉണ്ട് കേട്ടോ, ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം കസ്റ്റമറുടെ പ്രിഫറൻസ് ആണ്. അതായത് ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ അടുത്ത് പറയണേ എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡിസൈൻ നമ്മൾ ഇപ്പോൾ ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒന്ന് ഒരു ടൈമിന് നമുക്ക് കിട്ടുമോ ഇല്ലയോ ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ തന്നെ കിട്ടിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് നിങ്ങളേലുപരി ആ കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ പിന്നീട് മാറ്റണം. ഇപ്പം നിങ്ങൾ ആ ഒരു ഡിസൈൻ എടുത്ത് നിങ്ങൾ മെഷീനിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും അലൈൻമെന്റ് ചെറിയ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ. അതെ, അപ്പോഴായിരിക്കും കസ്റ്റമർ പറയുന്നത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിലും കുറച്ച് എനിക്ക് മാറ്റങ്ങൾ വരുത്തണം. അപ്പം വീണ്ടും ഈ ചെയ്തവരെടുത്ത് നമ്മൾ വിളിച്ച് അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ പല കാരണം അവർ നാളെ ചെയ്തു തരാന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിലേ വരെയാണ്. അപ്പൊ നമുക്ക് കസ്റ്റമർ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഡിലേ വരുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതേസമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മളത് പഠിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആരെ ആശ്രയിക്കണ്ട. അതെ, ഒരു മൈന്യൂട്ടായിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ബീഡ്സ് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ബീഡ്സ് എന്നല്ല കേട്ടോ, ഏത് എംബ്രോയിഡറിയിലെ എല്ലാ കാര്യങ്ങളും പറയണേ, ചിലപ്പോൾ ഒരു പൂവായാലും ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങോട്ട് നീട്ടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിനും വേണ്ടി നമ്മളൊരാളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളൊരു ചെറിയ ഒരു 2 മിനിറ്റത്തെ കാര്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പൊ നിങ്ങളത് വേറെ ഒരാളെ ഇതിനു നിങ്ങൾക്ക് അതിൻ്റെതായ ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ബീഡ്സ് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ മെഷീൻ നിങ്ങൾക്ക് അറിയൂ, നിങ്ങളുടെ ഡിസൈന് നിങ്ങൾക്കേ അറിയൂ. അതായത് നമുക്കാണ് അതിനുള്ള നോളജ് ഉള്ളത്. നമ്മളാണ് എല്ലാ ഡിസൈൻസും എല്ലാ സംഭവങ്ങളും നമ്മളാണ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിലാണുള്ളത്. നമ്മളൊരു വരയ്ക്കും നമ്മുടെ മൈൻഡിലുള്ള പോലെ എക്സാക്ട്ലി വരണമെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം. വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ചിലപ്പോൾ നമ്മൾ ഡിസൈനിങ്ങിൽ ഇപ്പം നമ്മൾ ഡിസൈനിങ്ങിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നണം ഈ ഡിസൈൻ ഇങ്ങനെയല്ല, കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഭംഗിയെന്ന്. അതെ. അപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സെക്കൻഡിൽ നമുക്കത് മാറ്റാൻ സാധിക്കും. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്നും പറ്റില്ല. നമ്മൾ എന്താണ് കൊടുക്കണേ അത് തന്നെയായിരിക്കും അവർ ചെയ്തു തരുന്നത്. അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അതായത് നിങ്ങൾ തന്നെ സോഫ്റ്റ്വെയർ വാങ്ങി നിങ്ങൾ തന്നെ ഇത് ചെയ്യുക. അതായത് കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താ പറയാ, നിങ്ങൾ തന്നെ അതിനൊരു എക്സ്പേർട്ട് ആവും. എക്സ്പേർട്ടാണ് മാത്രല്ല, അവര് നിങ്ങൾക്ക് തന്നെ തോന്നും ശരിയാണ് ശരിയാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് പോലും നിങ്ങൾക്ക് തോന്നി തുടങ്ങും. അതുപോലെ തന്നെ ഈ ബീഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ബീഡ്സ് നമുക്ക് ഈ മെഷീനിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അത് ബീഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അതിൽ എല്ലാറ്റിനും കറക്റ്റ് ഹോളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബീഡ്സ് തന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മെഷീനിൽ നമ്മളിത് പോട്ടിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ഈ ഹോളില്ലാത്ത ബീഡ്സ് വരുമ്പം അത് അവിടെ വെച്ച് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇത്ര സ്റ്റിച്ച് ആയതിന് ശേഷമായിരിക്കും നമ്മളിത് കാണുന്നത്. അപ്പോൾ അവിടെ മാത്രം പ്ലെയിനായിരിക്കും, പിന്നെ ബീഡ്സ് വരും, പിന്നെ കുറച്ച് വിട്ടുപോകും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വീണ്ടും അത് രണ്ടാമത് നമുക്ക് മെഷീനിൽ അത് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ വീണ്ടും അത് ഇടയ്ക്കൊക്കെ എടുത്ത് തുന്നി വെക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ, നിങ്ങൾ തന്നെ ലോക്കലായിട്ട് നിങ്ങൾ ബീഡ്സ് വാങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഹാൻഡ് വർക്കിന് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ബീഡ്സ് ഒരു ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ചിലതിന് ഹോളുണ്ടാവില്ല. ഈ ഹാൻഡ് വർക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ അത് മാറ്റാം, നമുക്ക് ഹോളില്ലെങ്കിൽ അത് മാറ്റി വെക്കാം. പക്ഷെ നമുക്ക് ഇതിലെന്ന് പറയുന്നത് അങ്ങനെ സാധിക്കില്ല. പിന്നെ പറഞ്ഞാൽ ഇതൊന്നും ബീഡ്സൊന്നും അധികം റേറ്റ് വരുന്ന ഒരു സംഭവമല്ല. അതായത് ഇപ്പൊ നമ്മള് ക്വാളിറ്റി ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങള് ഒരുപാട് റേറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതായത് നമുക്ക് ക്വാളിറ്റി ഉണ്ട് ആ ബീഡ്സിന്, പിന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. നമ്മളൊരു സംഭവം ഒരു ബീഡ്സ് ആയാലും എന്തും വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ലോക്കലായിട്ട് എല്ലാത്തിനും പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫോൾട്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് അതായത് അത് ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവണമെന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അല്ല, എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങൾക്ക്, അതായത് ഈ മെഷീനെ കുറിച്ചോ ബാക്കി എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിൽ പറയണില്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നത്. ഇപ്പൊ നമുക്ക് ബീഡ്സിൽ തന്നെ ഒരുപാട് ടൈപ്പ് ബീഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ പൈപ്പ് ബീഡ്സ് വരുന്നുണ്ട്, അതായത് 2mm 4mm അങ്ങനെ പല ടൈപ്പ് ബീഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതായത് നമുക്കിപ്പോ ബീഡ്സിനെ കുറിച്ചും ഡിവൈസുകളെ കുറിച്ചും അല്ലെ സീക്വൻസിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതായത് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാന്നുള്ളത്. നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും ഒരു മെഷീൻ വാങ്ങിയാലും നിങ്ങൾക്ക് അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം. അതായത് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് അത് റിസോൾവ് തീർത്തു തരാവുന്ന രീതിയിൽ അവർക്ക് അവർ അതായിരിക്കണം അവരുടെ സപ്പോർട്ട്. അങ്ങനെയുള്ള അടുത്തുനിന്ന് മാത്രമേ നിങ്ങൾ മെഷീൻ വാങ്ങാനായിട്ട് പാടൂ. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക, എല്ലാം ചെയ്തതിന് ശേഷം, നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ബീഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസോ അല്ലെങ്കിൽ മെഷീന്റെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പറയുന്നതാണ്. വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ തൽക്കാലം നിർത്താണ്. ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.